മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ? പുണ്യമാം ദേഹം പോകെ ഉത്തമർ നിങ്ങൾ വീണ്ടും സ്വച്ഛമായി ജന്മമൊന്നിനി നേടി വന്നിടാനോ? ഹായ് മലയാളീസ്, സിനിമാ സീരിയൽ താരവും അതിലുപരി പിന്നണി ഗായകനുമായ പ്രദീപ് പ്രഭാകറിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. നമസ്കാരം. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ വർക്ക് ഏതൊക്കെയാണ്? ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നാമം ജപിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ നിഷാ സാറിൻ്റെ ഒരു വർക്കാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു നല്ലൊരു വില്ലൻ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഒരു ഈനാശോ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമാണ് ഞാൻ ഇപ്പം റീസെൻ്റ്ലി ചെയ്തിരിക്കുന്നത്. ഏതായാലും അതിനകത്ത് വോയിസ് ഡബ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു ഡയറക്ടർ, നല്ലൊരു ടീം മെമ്പേഴ്സ് ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുട്ടിയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ പറഞ്ഞത് മിഥുൻ സാറ്. അതിനുള്ള ഡീൽ ഉറപ്പിച്ച സോജുവായിട്ട് സാർ അവരെ കണ്ട് കാര്യം സംസാരിക്കണം, അല്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാവും സാറേ. നമ്മൾ തമ്മിലുള്ള പരിചയമൊന്നും എല്ലായിടത്തും വർക്കൗട്ട് ആവാൻ. ഈ കാര്യത്തിൽ കുറച്ച് ഭീഷണി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഭീഷണി ഉണ്ട് സാറേ. സാറ് നുള്ളിക്കഴിഞ്ഞാൽ അവർക്ക് വേദനിക്കുന്നൊന്നുമില്ല. ഞാൻ നുള്ളേണ്ടി വന്നാലേ ഞാൻ വേദന നോക്കത്തില്ല. അപ്പോൾ പോട്ടെ സാറേ. നാമം ജപിക്കുന്ന വീട്ടിലെ നെഗറ്റീവ് ക്യാരക്ടർ എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്യാരക്ടറാണ്. എന്തായിരുന്നു ആ ഒരു വേഷം ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീലിങ്സ്? നല്ലൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈനാശു എന്നാണ് ഞാൻ ആ കഥാപാത്രം ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടർ. അപ്പം പിന്നെ അവർ ആ സ്ക്രിപ്റ്റൊക്കെ ഞാനൊന്ന് വായിച്ചു നോക്കിയപ്പം എനിക്കതിനത് ഭയങ്കരമായിട്ട് പിന്നെ അതിലൊന്ന് ഇൻവോൾവ് ആയി. പിന്നെ അതുപോലെ തന്നെ ഈ ടീം മെമ്പേഴ്സ്, ഡയറക്ടേഴ്സും ഇവരെല്ലാവരും കൂടെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പം അവരുടെയൊക്കെ ഒരു ഗ്രൗണ്ട് സപ്പോർട്ടും പിന്നെ അവിടത്തുള്ള ഇപ്പോൾ എല്ലാ ക്രൂ മെമ്പേഴ്സ്, ഇപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ കേറ്ററിംഗ് ആയാലും ശരി, ലൈറ്റ് ബോയ് ആയാലും ശരി, ഇല്ലെങ്കിൽ നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ആയാലും, ഇത് ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സ്, അവരും കൂടെ ഒരു ഗ്രൗണ്ട് സപ്പോർട്ടെല്ലാം കൂടെ കിട്ടിയപ്പോൾ നമുക്ക് തന്നെ ഒരു നല്ലൊരു ഉന്മേഷം ഉണ്ടായിരുന്നു. ചെയ്യാനായിട്ടുള്ളൊരു ഒരു നല്ലൊരു എൻകറേജ്. പിന്നെ ഡയറക്ടേഴ്സ് ആണെങ്കിലും അതിൻ്റെ നല്ല സ്ലൈറ്റായിട്ട് എന്തെങ്കിലും വല്ല വ്യത്യാസമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം എനിക്കത് പറഞ്ഞു തരാറുണ്ട്. നല്ലൊരു ക്യാരക്ടറായിരുന്നു. ഞാൻ അത് ചെയ്തപ്പോൾ എനിക്കൊരു നല്ലൊരു സന്തോഷം, നല്ലൊരു ഡെപ്നെസ് ഉണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടറിന്. ഏതൊക്കെ ഫിലിമിലാണ് ഇതിന് മുന്നേ അഭിനയിച്ചിട്ടുള്ളത്? ഞാനിപ്പം കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാം ചെറിയ ചെറിയ സംഭവങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ആദ്യം ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുകയാണെങ്കിൽ വക്കാലത്ത് നാരായൺകുട്ടി എന്ന് പറഞ്ഞ ഒരു സിനിമയിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ ലോക്പാൽ എന്ന് പറഞ്ഞ ജോഷി സാറിൻ്റെ പടത്തിൽ, ഇപ്പോൾ മോഹൻലാലിൻ്റെ മൂന്ന് പയ്യന്മാരിൽ, അങ്ങനെ ഒരു ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഇതെല്ലാം ചെറിയ ടൈനി ടൈനി സാധനങ്ങളാണ്. മോഹൻലാൽ ഫാൻസ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്, മോനായി അങ്ങനെ ആണായി. പിന്നെ മുംബൈ പോലീസിലുണ്ടായിരുന്നു ചെറിയൊരു സംഭവം. ഞാൻ പെൺമനസ് എന്ന് പറഞ്ഞൊരു സീരിയൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സൂര്യ ടി വിക്ക് വേണ്ടി, പ്രതാപൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം. നാമം ജപിക്കുന്ന വീട് സീരിയൽ, അതിന് അതിൽ അഭിനയിച്ചതിന് ശേഷമാണ് പ്രദീപിന് ഒരു ജീവിതത്തിലൊരു വഴിത്തിരിവ് ഉണ്ടാവുന്നത്. ആരൊക്കെയായിരുന്നു അതിനകത്തെ പ്രവർത്തകർ? അപ്പോൾ എനിക്ക് ഇതിൽ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ മഴവിൽ മനോരമയെന്ന് മനോജ് മാവേലിക്കര ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ കെയറോഫിൽ നിന്നായിരുന്നു ഇങ്ങനൊരു മഴവിൽ മനോരമയിൽ ഒരു സീരിയലിൽ കയറാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഡയറക്ട്ലി നമ്മുടെ ഡയറക്ടർ സാർ നിഷാ സാർ, നമ്മുടെ മഴവിൽ മനോരമയുടെ നാമം ജപിക്കുന്ന വീടിൻ്റെ ഡയറക്ടർ നിഷാ സാർ, അദ്ദേഹത്തിനെ കൂടെ ഒന്ന് കൊണ്ട് പരിചയപ്പെടുത്തി തന്നായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എന്നെ സെലക്ട് ചെയ്തു. പിന്നെ ഒരു ഓഡീഷനൊക്കെ തന്നു. ഓഡീഷൻ സെലക്ഷൻ കിട്ടിയപ്പോൾ പുള്ളി പറഞ്ഞു എന്തായാലും തീർച്ചയായിട്ടും ഇതിലൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ അത് അരുൺ, പ്രൊഡക്ഷൻ കൺട്രോളർ അരുൺ ചേട്ടൻ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞങ്ങളുടെ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇതുകൂടാതെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ പ്ലസ് ഇതിൻ്റെ ഒരു നമ്മുടെ ക്രൂ മെമ്പേഴ്സ്, പിന്നെ ഇവിടുത്തെ ആർട്ടിസ്റ്റ് ആനന്ദ് ചേട്ടൻ, പിന്നെ നമ്മുടെ സ്വാതി, അതുപോലെ തന്നെ നമ്മുടെ ജേക്കബ്, അപ്പോൾ ഇത് സുർജിത്ത്, അപ്പോൾ ഇതിൽ ഒരുപാട് ആൾക്കാരുടെ ലാൽ മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ എന്നെ നല്ലതായിട്ട്, മഞ്ജു ചേച്ചി, ഇവരൊക്കെ എന്നെ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രദീപ് ഒരു അസാധ്യ കലാകാരനാണെന്ന് കേട്ടിട്ടുണ്ട്. അഭിനയം, പാട്ട് നേരത്തെ പഠിച്ചിട്ടുണ്ടോ? പാട്ട് സംഗീതം ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഗൾഫിലുള്ള സമയത്ത് ഗിരിജ മാഡമാണ് ഞാൻ ആദ്യം സംഗീതം പഠിപ്പിച്ചത്. പിന്നെ ഓമനക്കുട്ടി ടീച്ചർ എന്നെ സംഗീതം കുറച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പാട്ട് എനിക്കൊരു പണ്ടേ മുതലൊരു ക്രീസാണ്. അത്യാവശ്യം പ്രോഗ്രാംസിനും ഇവിടുത്തെ എല്ലാ ഇടവാ ബഷീർ അങ്കിളാണ് എനിക്ക് ആദ്യമായിട്ട് മൈക്കൊക്കെ തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ പാടി എനിക്ക് അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് മ്യൂസിക്കിൻ്റെ അത്. മക്കാ
മക്കാ മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ? പുണ്യമാം ദേഹം പോകെ ഉത്തമർ നിങ്ങൾ വീണ്ടും സ്വച്ഛമായി ജന്മമൊന്നിനി നേടി വന്നിടാനായി. ഒത്തിടട്ടെ വിധിയായിടട്ടെ, ഒത്തിടട്ടെ വിധിയായി. പ്രദീപ്, ഇപ്പോൾ ഒരു സിനിമയിൽ ഗാനം പാടുകയുണ്ടായി അല്ലേ, ഏതായിരുന്നു ആ സിനിമ? ലാസ്റ്റ് പാടിയത് കടൽ കുതിര പൂക്കാലം, ഈ രണ്ട് സിനിമയ്ക്ക് വേണ്ടി ഞാൻ പാടിയത്. കടൽ കുതിരയാണ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കും പാടിയിട്ടുണ്ട്. ഇതായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് കൂടുതൽ അതിൻ്റെ അത് പാടിയിട്ടുള്ളത്. ഈ തിരക്കിട്ട ജീവിതത്തിനിടയ്ക്ക് ഈ സിനിമ, സീരിയൽ, മ്യൂസിക്, അതുപോലെ ജോലി, ഇതെല്ലാം എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ കഴിയുന്നു? അച്ഛൻ്റെ ബിസിനസ്സിലോട്ട് ഞാനിപ്പോൾ ഇൻവോൾവ് ആണ്. അപ്പം താമസിക്കാതെ ഞാനിപ്പം പെട്ടെന്ന് അതിലോട്ട് ഒന്ന് നല്ല രീതിയിൽ ഫുൾ ഫ്ലഡ്ജ് ആയിട്ടൊന്ന് ഇൻവോൾവ് ആവും. നിലവിലെ അച്ഛനുണ്ട്, സിസ്റ്റേഴ്സുണ്ട്. അമ്മ ഇപ്പം നമ്മൾ വിട്ടുപിരിഞ്ഞിട്ട് ഏകദേശം ഒരു കൊല്ലമായി. മമ്മി നല്ല സപ്പോർട്ടീവ് ആയിരുന്നു മ്യൂസിക്കിലും. മമ്മിക്ക് എൻ്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ തന്നെ എൻ്റെ ആക്ടിങ്, മമ്മിക്ക് എൻ്റെ ഈ കലാവാസനയിലൊക്കെ ഭയങ്കര ഗ്രൗണ്ട് സപ്പോർട്ടാണ്. അപ്പോൾ അവർ പക്ഷേ ഇപ്പം എന്തായാലും വിട്ടുപിരിഞ്ഞു. കൊറോണയുടെ ബീസ് ചെയ്തിട്ടായിരുന്നു അവർ വിട്ടു. എനിക്ക് തന്നെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് നാൾ ഐ സിയുലായിരുന്നു. എനിക്ക് എൻ്റെതായ രീതിയിലുള്ള കുറച്ച് ഇപ്പോഴൊന്ന് വന്നതും ഇപ്പോഴൊന്ന് റെഡി ആയത് സത്യം പറഞ്ഞാൽ. ഇനിയിപ്പോൾ ഏകദേശം ഒരു കുറച്ചും കൂടെ എനിക്ക് സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ വോയിസിനൊക്കെ കുറച്ച് ത്രോട്ട് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വച്ചിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ചയൊക്കെ ആകുമ്പോൾ ഇനി ലെവലാവത്തുള്ളൂ. പ്രദീപിൻ്റെ ഈ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിനിടയ്ക്ക് എന്തെങ്കിലും നെഗറ്റീവ്സ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള മറക്കാനാവാത്ത അനുഭവം എന്തെങ്കിലും? എനിക്ക് ആദ്യം തന്നെ ഒരു ഫിലിമിൽ, ഒരു തമിഴ് പടത്തിൽ എന്നെ അവർ ഒരു ആൻറ്റി ഹീറോ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് വടപള്ളിയിലൊക്കെ വിളിച്ച് കൊണ്ടുപോയതാണ്. പക്ഷേ ഇവർ ഈ പറയുന്നല്ലാതെ അവിടെ ചെല്ലുമ്പോൾ പിന്നെ അവർ വലിയ എമൗണ്ടൊക്കെ ചോദിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള നമ്മളങ്ങോട്ട് പൈസ കൊടുത്ത്. പക്ഷേ ആദ്യം അവർ ഡ്രീം ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഇവിടെ നിന്ന് ഫ്ലൈറ്റും ബുക്ക് ചെയ്ത് അവിടെ വരെ ചെല്ലുമ്പോൾ പിന്നെ നമ്മൾ കിട്ടുമ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള. പിന്നെ അതുപോലെ തന്നെ പലരും ഇതുപോലെ ഇങ്ങനെ ഡ്രീംസൊക്കെ ക്രിയേറ്റ് ചെയ്യും നമ്മൾ, ഇങ്ങനെ ചാൻസ് ഉണ്ട് മറ്റേതുണ്ട്. കാരണം ഞാനിവിടെ ഒരു സിനിമയുടെ പൂജയ്ക്ക് വേണ്ടി തന്നെ പോയി പാട്ടൊക്കെ പോയി പാടിയതാണ്. പക്ഷേ അവസാനം പാട്ട് വരുന്ന സമയത്ത് നമ്മളെൻ്റെതില്ല. ചിലപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ നെഗറ്റീവ്, പക്ഷേ ഇത് ഈ ഫീൽഡിലൊരു ഭാഗമാണ്. നമുക്കത് ഒരിക്കലും ഇതിപ്പം നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പം എക്സ്പോഷർ ചിലപ്പോൾ നമുക്ക് കിട്ടും, ചിലപ്പോൾ ഒരു നെഗറ്റീവ് എക്സ്പോഷറായിരിക്കും. പക്ഷേ ഇപ്പം ദൈവം സഹായിച്ച് അവസരങ്ങൾ ചെറുതാണെങ്കിലും വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു സന്തോഷമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ പ്രേക്ഷകർ എൻ്റെ സീരിയല് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ പാട്ട് ഞാനിവിടെ പാടിയിട്ടുണ്ട്. അപ്പം ദൈവം ചെയ്ത് നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പിന്നെയും ഇനി പാടുമ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു ഗ്രൗണ്ട് സപ്പോർട്ടും സീരിയലിൽ എന്തെങ്കിലുമൊക്കെ അഭിനയിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈ നാട്ടിലുള്ള ഓരോ കലാകാരന്മാരെ, ഓരോരുത്തരെയും, ഞാൻ മാത്രമല്ല ഞാൻ കൂടാതെ തന്നെ മറ്റുള്ള എല്ലാ കലാകാരന്മാരെയും മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം അവർക്കൊരു കയറി വരാനുള്ളൊരു നല്ലൊരു പ്ലാറ്റ്ഫോം അവർക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഈ വർക്ക് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി കാണണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രദീപിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ കേട്ടു, മനോഹരമായ പാട്ട് കേട്ടു. ഇനിയും ഉയരങ്ങളിലേക്ക് പറക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഭാരതവിഷന് വേണ്ടി നിതീഷ് ഉണ്ണിക്കും അനീഷ് കണ്ണനുമൊപ്പം ഷാമാലുക,